എങ്ങനെയാണ് പരിചയപ്പെട്ടത്? നിങ്ങളുടെ വിവാഹത്തിനെ കുറിച്ച് എങ്ങനെയാണ് വിവാഹത്തിൽ എത്തിയത്? പ്രണയമാണോ? അറിയില്ല, ഇത് എംഫോമാരി വഴി വന്ന പ്രപ്പോസൽ ആയിരുന്നു. നമ്മൾ കുറച്ച് നാൾ സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ആ ഒരു വൈബ് കിട്ടി. അപ്പം അനുഗ്രഹിച്ച് കല്യാണമൊക്കെ ആയി കഴിഞ്ഞു. സന്തോഷം. ഡാൻസ് ഒക്കെ അറിയാവോ? ചെറുപ്പകാലോട്ട് അറിയാം. ചെറുപ്പകാലം പഠിച്ചിട്ടുണ്ട്, കലോത്സവത്തിനൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. എന്നെ തന്നെ പുള്ളി കാണാൻ പറ്റി. ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ കാണാൻ പറ്റി. സെയിം അത് തന്നെ, എന്ത് കാര്യത്തിനും ആക്റ്റീവായിട്ട് ഇറങ്ങുന്ന ഒരാളാണ് ഞാൻ. അത് ആ സെയിം വൈബ് തന്നെയാണ് ശരീരം കണ്ടത്. ഒരു മടിയില്ല. കുറച്ചുനാൾ ഇപ്പൊ ഇനി ഇവിടെ കാണും. കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അങ്ങോട്ടേക്ക്. എന്റെ സ്ഥലം പ്രസ്റ്റൺ, അവിടെ മാഞ്ചസ്റ്ററിന്റെ അടുത്ത്. നമുക്ക് യു കെ അറിയില്ല. വേറെ സീരിയൽസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? അല്ല, ഞാൻ കറന്റ് വർക്ക് ചെയ്യുക, എക്സെൻചർ കമ്പനിയിൽ വർക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ കൂടെയാണ് കുക്ക് വിത്ത് കോമഡി ചാനലിൽ ചെയ്യുന്നതും തട്ടിമുട്ടിൽ ചെയ്യുന്നതും. ഇനിയിപ്പം ഇനിയിപ്പോ ഈ കല്യാണം കഴിഞ്ഞ കുറച്ച് നാൾ കഴിഞ്ഞ് ഇനി പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും. അതൊക്കെ എല്ലാരും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാരും വരും എന്ന് എന്നോട് പറഞ്ഞേ. പക്ഷെ ഇതൊന്ന് മഴയുടെ കുറച്ച് സീന് ആയതുകൊണ്ടാണ് അവരും വിളിച്ച് നോക്കി എല്ലാരെയും. പക്ഷെ അവർ രണ്ടുപേരും മാത്രമേ എത്തിയുള്ള അവസാനം. അത് ഇവൻ തട്ടിമുട്ടിയിലെ വേറെ മഞ്ചേച്ചിയും ഒക്കെ വരും എന്നാ പറഞ്ഞേ. പക്ഷെ ഇതൊന്ന് മഴയുടെ സീനായതുകൊണ്ട് നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് എവിടെ വെച്ചിട്ടാ? അത് നമുക്ക് തന്നെ തോന്നല്ലേ ഏട്ടാ, കുറച്ച് നാൾ സംസാരിക്കാൻ നമുക്ക് മനസ്സിലാവൂല്ലേ ഇങ്ങനെ ചോദിക്കാറും. ആദ്യം തന്നെ അവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്യൂച്ചർ പ്ലാനുകൾ എന്താ? ഡാൻസ് ഒക്കെ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, സിനിമ അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയാണ്? അല്ല, സ്വപ്നം അങ്ങനെ പ്ലാനുകളൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പം ഇപ്പൊ എങ്ങനെ പോകുന്നു അങ്ങനെ തന്നെ പോകുന്നു. പിന്നെ ബാക്കി ഹണിമൂൺ യു കെ തന്നെ ആയിരിക്കും. അതോ വേറെ എവിടെങ്കിലും ആണോ? അല്ല, തേജസ് ആക്ച്വലി രണ്ടാഴ്ച ലീവ് ഉള്ളു. അപ്പം രണ്ടാഴ്ച കൊണ്ട് നമ്മൾ സ്വന്തം നാട്ടിൽ തന്നെയാണ്. പിന്നെ ഇനി അങ്ങോട്ടല്ലേ? അവിടെ സാഗർ കൃത്യസമയത്ത് അല്ലാത്തൊരു പുറത്താകലാണെന്നാണ് പറഞ്ഞത്. കളി കണ്ടാണല്ലോ? അങ്ങനെ ഞാൻ കളി കാണാറില്ല. എനിക്ക് സത്യം പറഞ്ഞ സമയം, ഞാൻ ഈ വർക്ക് ഐ ടി പ്രൊഫഷണലാണ് ഞാൻ. അപ്പം ഞാൻ ഐ ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ക്ലിപ്സ് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ മാത്രമേ ഞാൻ അങ്ങനെ ഇരുന്ന് കാണാറുള്ളൂ. അല്ലാതെ 24/7 അല്ലെങ്കിൽ എങ്ങനെ ഇരുന്ന് കാണുന്ന എനിക്ക് ടൈം സത്യമായിട്ടില്ല. കാരണം വർക്കിംഗ് അവേഴ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ. ഞാൻ അങ്ങനെ കാണാറില്ല. അവരുടെ വീഡിയോ ക്ലിപ്സ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ എനിക്ക്. എല്ലാവരും പിന്നെ കാണാറുണ്ട്. പിന്നെ അവിടെ അവിടെ ആക്ച്വലി കിട്ടില്ല, പക്ഷെ നമുക്ക് യൂട്യൂബിൽ ആരെങ്കിലും എടുത്തിടും. ഇവിടെ അതൊക്കെ ബ്ലോക്ക്ഡ്, പക്ഷെ അവിടെ നമുക്ക് കിട്ടും മലയാളിക്ക് കാണാനായിട്ട്. ഇങ്ങനെ ഇപ്പം ബിഗ് ബോസ് ആണെങ്കിൽ പോലും ഹോട്ട്സ്റ്റാറിലൊക്കെ അവിടെ കിട്ടില്ല, കോമഡിയും കിട്ടില്ല. പക്ഷെ നമുക്ക് വേണ്ടിട്ട് അവിടെ കുറച്ച് മല്ലും യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അപ്പം അതിൻ്റെ അകത്തെല്ലാം കാണാൻ പറ്റും. അങ്ങനെ കാണാറുണ്ട്. അന്ന് എനിക്ക് ആസ് എ ഡാൻസർ, ലൈക്ക് ഞാനൊരു ഡാൻസർ ആയിരുന്നത് കൊണ്ട് ഡി ഫോർ ഫെയിം ആയിട്ട് എനിക്കറിയാം. പക്ഷെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പേര് ലൈക്ക് ക്രിസ്ത്യൻ ആണെന്ന് പോലും എനിക്കറിയത്തില്ല. ഫേസ് മാത്രം അറിയാം. ബാക്കി കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്.